നിയമസഭയിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വായ്പയായി അനുവദിച്ച തുക BJP വനിതാ കൗൺസിലറുടെ അക്കൗണ്ടിലെന്ന് പ്രതിപക്ഷം. അക്കൗണ്ടിലെത്തിച്ച പണം കൗൺസിലർ പിൻവലിച്ച് ചെലവഴിക്കുകയും ചെയ്തിരുന്നു. സംഭവം വിവാദമായതോടെ കൗൺസിലർ പണം തിരിച്ചടയ്ക്കുകയായിരുന്നു. ആറ്റിങ്ങൽ നഗരസഭയിലെ ഒരു കുടുംബശ്രീയിലെ 7 അംഗങ്ങൾക്കായി അനുവദിച്ച 7 ലക്ഷം രൂപയാണ് വനിതാ കൗൺസിലറുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചത്. ഏപ്രിൽ മാസാദ്യമാണ് സംഭവം. ഉടൻ തന്നെ ബാങ്ക് അധികൃതരെയും കൗൺസിലറെയും വിവരമറിയിക്കുകയും പണം തിരിച്ചടയ്ക്കാൻ സാവകാശം വേണമെന്ന് കൗൺസിലർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഒരു മാസത്തിന് ശേഷം തുക തിരിച്ചടയ്ക്കുകയും ചെയ്തു. സംഭവം വിവാദമായതോടെ വിഷയം അന്വേഷിക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. എന്നാൽ കുടുംബശ്രീ അംഗങ്ങൾക്കായുള്ള വായ്പാ തുക അക്കൗണ്ട് മാറി നിക്ഷേപിച്ചത് ചെക്ക് എഴുതിയപ്പോൾ വന്ന പിഴവാണെന്നാണ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി പറയുന്നത്. നഗരസഭാ കൌൺസിലിൽ ഈ വിഷയം ഉന്നയിച്ച് പ്രതിഷേധിച്ച പ്രതിപക്ഷം കൌൺസിൽ ബഹിഷ്കരിച്ചു. കുടുംബശ്രീയിലെ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചും കുടുംബശ്രീ ചെയർപേഴ്സന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും വിജിലൻസ് അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് പാർലമെന്ററി നേതാവ് P ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു. ആറ്റിങ്ങൽ നഗരസഭയിലെ CDSൽ
ബൾക്ക് ലോണുമായി ബന്ധപ്പെട്ട് ഒരു കൗൺസിലർ അക്കൗണ്ടിൽ 300,000 രൂപ അയക്കുകയും ആ പൈസ തിരിച്ച് അനുവദിച്ച അയൽക്കൂട്ടത്തിന് കൊടുക്കാതിരിക്കുകയും ചെയ്തതിനെ കുറിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാത്രം മാധ്യമങ്ങളിൽ വാർത്ത വരികയാണ്. അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടിയും പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. കിട്ടിയ ബി ജെ പി കൗൺസിലർ പറയുന്നത് ഞാൻ ബാങ്കിൽ ലോൺ അപേക്ഷ കൊടുത്തിരുന്നു, കിട്ടിയത് ആ പൈസയാണ്, അതുകൊണ്ട് ഞാൻ എടുത്ത് ചെലവാക്കിയിരിക്കുന്നു. അയച്ച ഉദ്യോഗസ്ഥർ പറയുന്നു അറിയാതെ അയച്ചതാണ്. ഇതിന് ഇതുവരെ അന്വേഷണത്തിൽ മനസ്സിലാകാത്ത ഒരു കാര്യം, അക്കൗണ്ട് തെറ്റി പൈസ അയച്ചാൽ ബന്ധപ്പെട്ട ആ ആളിനെ അറിയിക്കുവാനുള്ള ആവശ്യത്തിനുള്ള സമയം സി ഡി എസിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു. രണ്ടാമതായത് കിട്ടിയ ബി ജെ പി കൗൺസിലർക്ക് ആ പൈസ ഏത് ബാങ്കിൽ നിന്ന് കിട്ടി എന്ന് മനസ്സിലാക്കാൻ പൈസ വരുമ്പോൾ തന്നെ മനസ്സിലാകും. പക്ഷേ ഒരു ആഴ്ചയായിട്ടും അത് നഗരസഭ തിരിച്ചുപിടിക്കുവാനുള്ള നടപടികൾ തുടങ്ങാതിരിക്കുകയും ഏകദേശം ഒരു മാസക്കാലം അത് നീണ്ടുപോവുകയും ചെയ്തതിനു ശേഷം വളരെയധികം സമ്മർദ്ദങ്ങളുടെ ഫലമായാണ് ആ പൈസ തിരിച്ച് ബാങ്കിലെത്തി. രണ്ടു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഇവിടെ നിന്ന് അയച്ചതിന് ശേഷം ആ പൈസ പോയി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ അക്കൗണ്ടിൽ ആ പൈസ കുറവ് വന്നു, കാണും ബന്ധപ്പെട്ട ആളുകൾക്ക് ഫോണിൽ മെസ്സേജ് വന്നു. കിട്ടിയ ആളിന് ആ പൈസ അക്കൗണ്ടിൽ വന്നോണ്ട് തന്നെ ആ ആളിന് മെസ്സേജ് വന്നു. എന്തുകൊണ്ട് ചെയർപേഴ്സണും ബന്ധപ്പെട്ട സി ഡി എസിലുള്ളവരും ഇത്രയും നാളായി അതിന് നടപടിയെടുത്തില്ല? ഒരു മാസക്കാലം നിരന്തരമായ ഭീഷണിയായിരുന്നു അയൽക്കൂട്ടത്തിന്. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട, പൈസ ഒരു മാസത്തെ ലോൺ നിങ്ങൾ തവണ അടയ്ക്കണ്ട, പക്ഷേ നിങ്ങൾ ഇത് പുറത്തു പറയാൻ പാടില്ല. ഏറ്റവും രസകരമായ കാര്യം, ഇത്രയും ധിക്കാരപരമായി ഈ വിഷയത്തെ സമീപിക്കുകയും ഈ വിഷയത്തോട് പ്രതികരിക്കുകയും ചെയ്ത ഒരു സി ഡി എസ് ചെയർപേഴ്സൺ കേരള സംസ്ഥാനത്ത് ഒരു നഗരസഭയിലും ഉണ്ടായിട്ടില്ല, ഒരു പഞ്ചായത്തിലും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ശബ്ദരേഖ നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെയുള്ള മുഴുവൻ കൗൺസിലർമാരെ പറഞ്ഞിരിക്കും, ഇവിടെയുള്ള മുഴുവൻ കൗൺസിലർമാരെയും ഞങ്ങൾക്കറിയാം. ഇവിടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അദ്ദേഹം കൈക്കൂലി മേടിച്ചിരിക്കുന്നു. അപ്പം എന്താ ഇതിന്ന് മനസ്സിലാക്കേണ്ടത്? കുടുംബശ്രീ ബൾക്ക് ലോണുമായി ബന്ധപ്പെട്ട് നേരത്തെ സുതാര്യമില്ലാതെയാണ് നടപടികൾ എടുക്കുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആർക്കാണ് കൊടുക്കുന്ന, ഏത് അയൽക്കൂട്ടത്തിനാണെന്ന് അറിഞ്ഞുകൂടാതെ അതിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു അയൽക്കൂട്ടം ഏതാണെന്ന് അറിയണം. അത് തിരിച്ചുപോയി ഒരു മാസം കഴിഞ്ഞാണ് ആ ലിസ്റ്റ് വന്നത്. അതിനോടൊപ്പം തന്നെ ജെ എൽ ജി ലോൺ പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ലിസ്റ്റ് കൗൺസിലിൽ വന്നിട്ടില്ല. കുടുംബശ്രീക്കാരോട് ചോദിച്ചാൽ ഞങ്ങൾ കൗൺസിലർമാരേക്കാൾ മുകളിലാണ്, ഞങ്ങൾ ചെയർപേഴ്സണും ഞങ്ങളുമായിട്ടാണ് ചർച്ച. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ചെയർപേഴ്സണല്ലേ മറുപടി പറയേണ്ടത്? കുടുംബശ്രീയുടെ ചെയർപേഴ്സണും ആറ്റിങ്ങൽ നഗരസഭയുടെ ചെയർപേഴ്സണും ഈ കാര്യത്തെക്കുറിച്ച് മറുപടി പറഞ്ഞില്ല എങ്കിൽ ബി ജെ പിക്കാർ ഇന്ന് നിങ്ങൾ ആലോചിക്കേണ്ട വിഷയമുണ്ട്. എന്തെങ്കിലും ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്നിടത്ത് കത്തിക്കും കൊല്ലും എന്നെല്ലാം പറഞ്ഞ് നടക്കുന്നവരാണ്. ഇന്ന് കൗൺസിലാരുണ്ട്, ഒന്നോ രണ്ടോ പേരെ വന്നിട്ടുള്ളൂ. ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരും ഇന്ന് കൗൺസിൽ എത്തിയിട്ടില്ല. ആരോപണത്തിന് വിധേയ ആൾ വരുന്നില്ല, അവരെ പാർലമെന്റ് പാർട്ടി നേതാവ് വന്നിട്ടില്ല. അവരും ഇവിടുത്തെ ഇടതുപക്ഷവുമായിട്ടുള്ള ചില അന്തർധാരകളാണ് ഈ വിഷയം ഇത്രയും നാൾ മൂടിവെക്കുകയും ഇന്ന് കൗൺസിൽ ഇത് അടിയന്തരമായി ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഒരു കാരണവശാലും അത് അത്ര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അതെല്ലാം വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ഇതിവിടെ തന്നെ ചർച്ച ചെയ്യും, ഈ നഗരസഭയിൽ തന്നെ ചർച്ച ചെയ്യും, ഈ ഓഫീസിൻ്റെ മുമ്പ് തന്നെ ചർച്ച ചെയ്യും. ഇതിൻ്റെ പേരിൽ അവർ അന്വേഷണത്തിന് വേണ്ടി പലരുടെയും മുമ്പ് പോയി നിൽക്കേണ്ടിയും വരും. കോൺഗ്രസ് ഈ കാര്യത്തിൽ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകും.